നമ്മളെ ഏറെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ശ്രീമതി ദിവ്യ എസ് അയ്യർ വേദിയിൽ കടന്നു വന്നിട്ടുണ്ട്. ഏറെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇനി ആമുഖത്തിനൊന്നും സമയം എടുക്കേണ്ട കാര്യമില്ല. ദിവ്യയുടെ വാക്കുകൾക്ക് ഏതെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നില്ല. ഹലോ, ഹലോ, എന്നോട് പറയണ്ട, ഇനി അടുത്ത് പ്രസംഗിക്കുന്ന ആളിനോട് അത് പറഞ്ഞാൽ മതി. ദിവ്യയുടെ വാക്കുകൾക്ക് നമുക്ക് ചെവി കൊടുക്കാം. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് നിൽക്കുന്നത്. ഈ ഒരു കൂടാരത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു പോസിറ്റിവിറ്റി അനുഭവിക്കാൻ സാധിച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ വളരെയധികം ഉത്സാഹത്തോടുകൂടി ഇരിക്കുന്ന കുറച്ച് മിടുക്കന്മാരും മിടുക്കികളും നിങ്ങളുമായി കുറച്ച് നേരം പങ്കുവെക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൽ സന്തോഷം. അപ്പോൾ കുറച്ച് നേരം ഞാൻ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കിടാം. അതിനുശേഷം ഒരു സംവാദമായിരിക്കും എനിക്ക് തോന്നുന്നു ഇരു കൂട്ടർക്കും ആസ്വാദ്യകരമെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് തീർച്ചയായിട്ടും ചോദിക്കാം. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരാനുള്ള ഒരല്പനേരം ഞാൻ നിങ്ങളോട് സംസാരിക്കാം. പ്രത്യേകിച്ച് വിഷയമൊന്നും നോട്ടീസിലില്ല എന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. പ്രചോദനം എന്ന് മാത്രമാണ്. പ്രചോദനം എന്ന് വെച്ചാൽ എന്താണ്? എന്തിനാണ് നമുക്കൊക്കെ പ്രചോദനം ആവശ്യം? കുറേ അധികം പേർ സ്വന്തം ജീവിതത്തിൽ സ്വന്തം മനസ്സിൻ്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചിന്തകളിൽ നിന്നും ഭാവങ്ങളിൽ നിന്നുമൊക്കെ പ്രചോദനം കണ്ടെത്തുന്നു. എന്നാൽ മറ്റു ചിലർ തങ്ങളുടെ ജീവിതത്തിൽ ചുറ്റുമുള്ളവർ പറയുന്ന നൽകുന്ന പ്രചോദനത്തിൽ വാഴുന്നു. എന്നാൽ മൂന്നാമതൊരു കൂട്ടരുണ്ട്, ജീവിതത്തിൽ നമുക്ക് വന്നു ഭവിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും എന്തൊക്കെയാണ് നമുക്ക് പ്രചോദനാത്മകമായി പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നവർ. എൻ്റെ അഭിപ്രായത്തിൽ ഈ മൂന്നാമത്തെ കൂട്ടരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ജീവിതത്തിൽ എന്തൊക്കെയാണ് നമുക്ക് വന്ന് ഭവിക്കുക എന്നുള്ളത് നിയന്ത്രിക്കാൻ ഉള്ള ശക്തി നമുക്കാർക്കും ഇല്ല എന്നറിയാം. എന്നാൽ വന്ന് ഭവിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങളെടുത്ത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു രഹസ്യം ആര് മനസ്സിലാക്കുന്നുവോ അവർക്കാണ് യഥാർത്ഥത്തിൽ വിജയവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ഒരു രണ്ട് മാസക്കാലയളവ്, ഏപ്രിൽ മെയ് മാസക്കാലയളവിൽ ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അഭിസംബോധന ചെയ്താണ് ഇപ്പോൾ ഒരു ശീലം. അവരോട് സംസാരിക്കുമ്പോൾ ഏറ്റവും അധികം നമുക്ക് നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു കാലയളവ് എപ്പോഴും ഏപ്രിൽ മെയ് മാസങ്ങളായിരിക്കും ബാല്യകാലത്തിൽ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഞാൻ പറയാറുണ്ട്. ഇത്തവണ നമ്മുടെ വേനൽക്കാല അവധി ആരംഭിച്ചത് ഉല്ലാസത്തിൻ്റെ ദിനങ്ങളെ കുറിച്ചുകൊണ്ട് മാത്രമല്ല, അതിനോടൊപ്പം എന്തായിരുന്നു ഇത്തവണ ഏപ്രിൽ ഒന്നിൻ്റെ പ്രത്യേകത? ഉയർത്തെഴുന്നേൽപ്പും കൂടിയായിരുന്നു അല്ലേ? അതാരും ഓർത്തില്ല. അപ്പം ഇത്തവണ സാധാരണയിൽ കവിഞ്ഞ്
ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ദിനവും കൂടിയായിരുന്നു ഏപ്രിൽ 1 എന്നുള്ളത്. അപ്പം ഇതുപോലുള്ളൊരു ഏപ്രിൽ അവധിക്കാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വായിച്ച ഒരു കഥയുണ്ടായിരുന്നു. അപ്പം ഇത്തവണ ഈസ്റ്റർ ഏപ്രിൽ 1 വന്നപ്പോൾ എനിക്ക് ഏറ്റവും അധികം ഓർമ്മ വന്നതും ഒരു പക്ഷേ മാനസികമായി ഏറ്റവും അധികം ശക്തി പകർന്നതും ആ ഒരു കഥയായിരുന്നു. നിങ്ങളിൽ പലർക്കും അതറിയാമായിരിക്കും, എങ്കിലും ഒന്നുകൂടി ആ കഥ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ഒരുപാട് രൂപങ്ങൾ, ശില്പങ്ങൾ ലോകമെമ്പാടുമുള്ള പല പള്ളിമേടകളിലും കണ്ടിട്ടുണ്ട്. അതിലൊക്കെ വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു രൂപം കോപ്പൻഹേഗൻ കത്തീഡ്രലിലുണ്ട്. ക്രൈസ്റ്റസ് എന്നാണ് ആ പ്രതിമയുടെ അല്ലെങ്കിൽ ആ ദൈവരൂപത്തിൻ്റെ നാമം. ക്രൈസ്റ്റസ് നമുക്കെല്ലാവർക്കും എന്താണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് പോലും ആ ഒരു രൂപം മനസ്സിൽ പ്രത്യക്ഷപ്പെടും. ക്രൈസ്റ്റസിൻ്റെ രൂപം മറ്റൊന്നുമല്ല, ഇരുകൈയും നീട്ടി എല്ലാവരെയും സ്വീകരിക്കുവാൻ കനിവിൻ്റെ രൂപമായ ഒരു യേശുക്രിസ്തുവിൻ്റെ രൂപമാണ് ക്രൈസ്റ്റസ്. താഴേക്ക് നോക്കി നിൽക്കുന്ന ഒരു യേശുക്രിസ്തു. ലോകത്തെ ഏറ്റവും അധികം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള യേശുവിൻ്റെ രൂപങ്ങളിൽ ഒന്ന് ക്രൈസ്റ്റസിൻ്റെ രൂപമാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രതിമ ആ പള്ളിമേടയിൽ എത്തിപ്പെട്ടത് എന്നുള്ളതിൻ്റെ കഥയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഒരു കഥ. പണ്ട് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ശില്പിയുണ്ടായിരുന്നു, ബെർട്ടൽ തോൾവാൽസ്ഡൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഒരു ഡാനിഷ് ശില്പിയായിരുന്നു അദ്ദേഹം, 19-ാം നൂറ്റാണ്ടിലെ ഒരു ശില്പിയായിരുന്നു. ഈ ഒരു രൂപം നിർമ്മിക്കുവാനായി, ഈ ഒരു ശില്പം നിർമ്മിക്കുവാനായി അദ്ദേഹം നിയുക്തനായി. ദൈവഹിതം എന്ന് അതിനെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണിപ്പുരയിൽ ഇറങ്ങിച്ചെന്നു. എങ്ങനെയായിരിക്കണം വിശ്വവിഖ്യാതമായിട്ടുള്ള ഈ ഒരു വലിയ കത്തീഡ്രലിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ചിഹ്നമായി എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നോർത്തപ്പോൾ അദ്ദേഹത്തിന് ആദ്യം തോന്നി ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വെച്ചാൽ മൃത്യുവിനെ പോലും തോൽപ്പിച്ച ഒരു യേശു. അപ്പം ആ വിജയകാഹളം മുഴക്കുന്ന രീതിയിലുള്ള ഗാംഭീര്യം ആ ശില്പത്തിന് വേണം എന്നായിരുന്നു. നമുക്കെല്ലാവർക്കും തോന്നുന്ന ഒരു സംഭവമാണ് അല്ലേ, ഏറ്റവും അധികം നമ്മളെ എല്ലാവരെയും ത്രസിപ്പിക്കുന്ന ഒരു ഭാവം എന്ന് പറയുന്നത് എപ്പോഴും വിജയമാണ്. അപ്പം അങ്ങനെ മൃത്യുവിനെ പോലും തോൽപ്പിച്ച രാജാവിൻ്റെ ഒരു ബിംബമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞിരുന്നത്. ഗാംഭീര്യത്തോടെ ഇരു കൈകളും ഉയർത്തി ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന, തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു രൂപമായിരുന്നു അദ്ദേഹം കളിമണ്ണിൽ ചെയ്ത് തൻ്റെ പണിപ്പുരയിൽ വെച്ചത്. അതിലെ ചുളിവുകളും മുടിവുകളും എല്ലാം ശരിയാക്കിയതിന് ശേഷം ആ കളിമൺ പ്രതിമ ഉണങ്ങുവാനായി അദ്ദേഹം വച്ചിട്ട് രാത്രിയിലേക്ക് ചേക്കേറി. ഉറങ്ങി എണീറ്റ ബർട്ടൽ രാവിലെ തൻ്റെ പണിപ്പുരയിൽ വീണ്ടും വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സുടഞ്ഞുപോയി. കാരണം തലേ ദിവസം ചെയ്തു വച്ച അതിഗാംഭീര്യമായിട്ടുള്ള ആ രൂപമേ അല്ല ഇന്ന് നിൽക്കുന്ന ആ ശില്പം. തല കുനിഞ്ഞ് താഴേക്ക് നോക്കി മുകളിൽ ഉയർത്തി വച്ചിരുന്ന കൈകൾ താഴേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു ഭാവത്തിലാണ് അദ്ദേഹം ആ ശില്പത്തിനെ കണ്ടത്. എന്തു പറ്റി എന്ന് മനസ്സിലാക്കാൻ, അതിനെ സ്വാംശീകരിക്കാൻ ഒരല്പനേരം അദ്ദേഹത്തിന് വേണ്ടി വന്നു. ഇരുന്നൊന്ന് ആലോചിച്ചപ്പോൾ മനസ്സിലായി മറ്റൊന്നുമല്ലായിരുന്നു, താൻ കളിമണ്ണിൽ ചേർത്ത ജലത്തിൻ്റെ അംശം വെള്ളം അല്പം കൂടിപ്പോയി എന്നുള്ളത് കൊണ്ട്. നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയത്തില്ലേ, ഗ്രാവിറ്റി കാരണം ആ ശില്പത്തിൻ്റെ കഴുത്തും കൈകളും, കാരണം അത് രണ്ടുമാണ് ഏറ്റവും അധികം സപ്പോർട്ടില്ലാതെ നിൽക്കുന്ന ഭാഗങ്ങൾ, കഴുത്തും കൈകളും താഴേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു രൂപമായിരുന്നു അദ്ദേഹം കണ്ടത്. ഉടൻ തന്നെ അത് മാറ്റിമറിച്ച് വീണ്ടും അതിഗാംഭീര്യമുള്ള, നേരത്തെ പറഞ്ഞ വിജയത്തിൻ്റെ ഗാംഭീര്യമുള്ള ആ രാജാവിൻ്റെ ശില്പം പണിതെടുക്കാൻ തുടങ്ങാം എന്ന് ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹം ഒന്നുകൂടി ആ ശില്പത്തിനെ വളരെ സൂക്ഷ്മതയോടെ നോക്കിയത്.
നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിൽ ശില്പശാസ്ത്രത്തിനപ്പുറം ജീവിതത്തിൻ്റെയും ഒരു പക്ഷേ ദൈവത്തിൻ്റെയും ഒക്കെ ഒരു സന്ദേശം ഈ ഒരു രാവിലൂടെ ഉണ്ടായിരുന്നു എന്ന്. ആ സന്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ, പെരുമയുടെയും ഗാംഭീര്യത്തിൻ്റെയും ചിഹ്നമല്ല, മറിച്ച് കനിവിൻ്റെയും സ്വീകാര്യതയുടെയും ചിഹ്നമാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള ഒരു സന്ദേശം അദ്ദേഹത്തിന് ആ ശില്പം കണ്ടപ്പോൾ മനസ്സിലായി എന്നാണ് പറയപ്പെടുന്നത്. ആ തൂങ്ങി നിന്ന ശില്പത്തിൽ ഒരംശം പോലും മാറ്റം വരുത്താതെ അദ്ദേഹം അതേ പ്രതിരൂപം മാർബിളിൽ ചെയ്ത് ക്രൈസ്റ്റസ് എന്നുള്ള വിഖ്യാതമായ യേശുക്രിസ്തുവിൻ്റെ ബിംബത്തിന് രൂപം നൽകി അതിനെ പള്ളിമേടയിൽ കൊണ്ടെത്തിച്ചു എന്നാണ് കഥ. ആ ഒരു രൂപമാണ് ഇന്നും ലോകമെമ്പാടും പല സ്ഥലങ്ങളിലും വീണ്ടും വീണ്ടും നിർമ്മിക്കപ്പെടുന്നത്. ഞാനിത് പറഞ്ഞത് മറ്റൊന്നിനുമല്ല, നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകും. ഇതുപോലുള്ള രാവുകൾ, നമ്മുടെ പ്രതീക്ഷകളെ ഉടച്ചു വാർക്കുന്ന രാവുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാടുണ്ടാകും. അങ്ങനെ ഓരോ തവണ നമ്മുടെ പ്രതീക്ഷകൾ ഉടച്ചു വാർക്കപ്പെടുമ്പോഴും എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക, അതിനോടൊപ്പം തന്നെ അതിൽ നിന്നും നമുക്കെന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അത് രണ്ടിനും നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ വിജയത്തിലേക്കും ഏറ്റവും വലിയ സന്തുഷ്ടിയിലേക്കും നയിക്കുന്ന ഒരു ചവിട്ടുപടിയായി അത്തരം അനുഭവങ്ങൾ മാറിയേക്കും എന്നുള്ളത് മനസ്സിലാക്കാനും കൂടിയാണ്. അന്ന് രാത്രി എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാതെ, അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളത് നോക്കാതെ വീണ്ടും ഗാംഭീര്യത്തിലേക്ക് തന്നെ തിരിച്ചു പോയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ, ഒരു പക്ഷേ ലോകം ഇന്ന് കാണുന്ന ആ ഒരു പ്രതിബിംബം ഒരിക്കലും കണ്ടു എന്ന് വരില്ലായിരുന്നു. വിജയം എപ്പോഴും നമുക്ക് ഏറ്റവും ആദ്യം നൽകുന്നത് അഭിമാനവും പ്രൗഢിയും പെരുമയും ഒക്കെയാണ്. എന്നാൽ അതിലുപരിയായി ആ പ്രൗഢിയും ഗാംഭീര്യവും നിമിഷ നേരത്തേക്ക് മാത്രം നിൽക്കുന്ന ഭാവങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കി, അതിലുപരിയായി ഓരോ പ്രാവശ്യം നമ്മൾ വളരുമ്പോഴും നമുക്ക് ഏറ്റവും അധികം ആവശ്യം കനിവും സ്വീകാര്യതയുമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കാനുള്ളൊരു കഥയായിട്ടാണ് എനിക്കത് എപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത്. നമ്മളെപ്പോഴും തോൽവിയെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന് പലരോടും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് എന്ന് പലരോടും ചോദിക്കാറുണ്ട്. പക്ഷേ അതുപോലെ തന്നെ വിജയത്തെ എങ്ങനെയാണ് നേരിടേണ്ടത്, എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പലപ്പോഴും ഒരു വിജയമാണ് നമ്മളെ ഒരു തോൽവിയിലേക്ക് നയിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ചും ഒരു തോൽവിയെ വിജയമാക്കി മാറ്റുവാനും നമുക്ക് മാത്രമേ കഴിയൂ എന്നുള്ള ഒരു സത്യവും നാം മനസ്സിലാക്കണം. തോൽവിയെ എങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് പേർ സംസാരിക്കുകയും ഒരുപാട് പേർ മനസ്സൊടിഞ്ഞു പോകാതെ അതിനെ അതിജീവിക്കുവാനും നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊരു പക്ഷേ നമുക്ക് പറഞ്ഞു തന്നിരിക്കാം. എന്നാൽ വിജയം നമ്മുടെ കയ്യിലെത്തുമ്പോൾ അതിന് അടിയറവ് വയ്ക്കാതെ അതിനെ നമ്മുടെ വളർച്ചയ്ക്കുള്ള ഒരു വളമായി മാത്രം മാറ്റുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്നും കൂടി നാം ഓർക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല ആവശ്യം, ഞാൻ നേരത്തെ പറഞ്ഞു, കനിവും സ്വീകാര്യതയും വിജയത്തിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി ഏറ്റവും നല്ല അകമ്പടികളായി സേവിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു തലക്കനമായി മാറാതെ നമുക്കെന്നും ജീവിതത്തിൽ പറന്നുയരുവാൻ
ഉള്ള ചിറകുകളായി ആ വിജയത്തെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഓരോ തവണ നമുക്ക് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഓരോന്നും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു വസ്തുത ഇത് തന്നെയാണ് എന്നാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. എന്നോട് പലപ്പോഴും വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്, സിവിൽ സർവീസ് പരീക്ഷ എന്നുള്ള ഒരു കടമ്പ കടക്കുവാനായി എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഞാൻ അവരോട് തിരിച്ചു പറയുന്ന ഒരു കാര്യം, സിവിൽ സർവീസ് പരീക്ഷ വിജയിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തെക്കാൾ പ്രധാനം, സിവിൽ സർവീസ് പരീക്ഷ വിജയിക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുക എന്നുള്ളതാണ്. ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത് സിവിൽ സർവീസ് പരീക്ഷ മാത്രമല്ല, ഏതൊരു വെല്ലുവിളിയാണ് നമ്മുടെ മുന്നിലുണ്ട് എന്നുണ്ടെങ്കിലും എങ്ങനെ വിജയിക്കാം എന്നുള്ളതിലുപരിയായി എന്തിനാണ് ഞാനത് വിജയിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം, എന്തിനാണ് ആ വെല്ലുവിളിയെ ഞാൻ അഭിമുഖീകരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം സ്വയം ചോദിക്കുക. ആ ചോദ്യത്തിന് നാം ഉത്തരം കണ്ടെത്തുമ്പോൾ എങ്ങനെയാണ് അത് കടക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പാതയും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പലപ്പോഴും നാം ലക്ഷ്യങ്ങളിൽ മാത്രം കണ്ണു നട്ടുകൊണ്ട് ഏത് വഴിയിലൂടെയാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത് മറക്കുന്ന ഒരു സംവിധാനം ഇന്ന് നാം കണ്ടുവരുന്നുണ്ട്. മീൻസ് ആൻഡ് എൻഡ്സ് എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എനി മീൻസ് ടു ആൻ എൻഡ് ഇസ് ജസ്റ്റിഫൈഡ് എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നാം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാത എന്തായാലും നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ മതി എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലയളവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലക്ഷ്യം മാത്രമല്ല മറിച്ച് നാം ആ ലക്ഷ്യത്തിലേക്ക് എടുക്കുന്ന ഓരോ ചുവടും വളരെ പ്രധാനമാണ്. ഏത് ദിശയിലാണ് നാം അത് പോകുന്നത് എന്നുള്ളതും അതിലേറെ പ്രധാനമാണ്. അത് പറയുമ്പോൾ മറ്റൊരു കഥ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. നമുക്ക് ബുദ്ധിസത്തിൽ ഒരുപാട് സെൻ കഥകൾ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ പലപ്പോഴും പല കഥകളും സെൻ കഥകൾ എന്ന് പറയുന്നത് ബുദ്ധിസത്തിലുള്ളതാണോ അല്ലയോ എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ കഥകൾ ആര് പറഞ്ഞാലും ഏത് മതത്തിലായാലും ഏത് ഭാഷയിലായാലും അതിൽ നിന്നും നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് മാത്രം നോക്കി അവയെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേക്കേറാൻ അനുവദിക്കുക എന്നുള്ളതാണ് യുക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരു കഥ, ഒരു ശിഷ്യൻ ഒരിക്കൽ തൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് പോയി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം, താങ്കളുടെ വളരെ നല്ലൊരു ശിഷ്യനായി ഞാൻ ഇവിടെ ഈ ആശ്രമത്തിൽ കഴിഞ്ഞുകൊള്ളാം, എത്ര സമയമെടുക്കും ആ ലക്ഷ്യസ്ഥാനത്തെത്താൻ എന്നായിരുന്നു ചോദ്യം ശിഷ്യൻ്റെ. ഗുരു ശിഷ്യനെ നോക്കിയതിന് ശേഷം പറഞ്ഞു, നിനക്ക് ഈ ലക്ഷ്യസ്ഥാനത്തെത്താൻ 5 വർഷ സമയം വേണ്ടിവരും എന്ന്. അത് കേട്ട് ശിഷ്യൻ പറഞ്ഞു, ഇല്ല, താങ്കൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, താങ്കളുടെ മറ്റ് ശിഷ്യന്മാരെ പോലെയല്ല ഞാൻ, വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ഞാനിവിടെ പ്രവർത്തിക്കാം, താങ്കൾ പറയുന്നതെല്ലാം അനുസരിക്കാം, അങ്ങനെയാണെങ്കിൽ എത്ര വർഷക്കാലം വേണം എനിക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ എന്ന് ചോദിച്ചു. ഗുരു വീണ്ടും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് 10 വർഷക്കാലം വേണ്ടിവരും ആ ലക്ഷ്യസ്ഥാനത്തെത്താനെന്ന്. ശിഷ്യനാകെ ആശങ്കയിലായി. ഞാൻ കൂടുതൽ തീവ്രമായി പരിശ്രമിക്കാമെന്ന് പറയുമ്പോൾ കൂടുതൽ സമയമെടുക്കുമെന്ന് പറയുന്നു, ഇതെന്തൊരു വിരോധാഭാസം എന്ന് കരുതി. അദ്ദേഹം പറഞ്ഞു, അല്ല, താങ്കൾക്ക് വീണ്ടും തെറ്റുപറ്റിയിരിക്കുന്നു, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, താങ്കളുടെ ഏറ്റവും നല്ല ശിഷ്യനായി ഞാൻ ഇവിടെ വിളങ്ങിക്കൊള്ളാം, പക്ഷേ എനിക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തണം എത്രയും വേഗം, എങ്ങനെയാണ് അതിന് സാധിക്കുക എന്ന്. ഗുരുനാഥൻ വീണ്ടും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് 15 വർഷക്കാലം എടുക്കും ആ ലക്ഷ്യസ്ഥാനത്ത് എത്താനെന്ന്. ശിഷ്യന് ദേഷ്യം വന്നു,
കലുഷിതനായതിനു ശേഷം കുറച്ച് കഴിഞ്ഞ് സമാധാനിപ്പിച്ച് അദ്ദേഹം വീണ്ടും ഗുരുനാഥൻ്റെ അടുത്ത് വന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ താങ്കൾ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരുനാഥൻ തിരികെ പറഞ്ഞു, നിനക്ക് ലക്ഷ്യസ്ഥാനം എന്നുള്ളത് മറ്റൊന്നും ചിന്തിക്കാതെ ഒരു വിഭ്രാന്തിയായി മാറുന്ന ഒരവസ്ഥയിൽ നിൻ്റെ രണ്ട് കണ്ണും നീ ആ ലക്ഷ്യസ്ഥാനത്ത് മാത്രം നോക്കി അതിലേക്ക് സഞ്ചരിക്കുന്ന സാഹചര്യത്തിൽ നിൻ്റെ പാതയിൽ നീ ചലിക്കുന്ന പാതയിൽ വരുന്ന അവസരങ്ങളും വെല്ലുവിളികളും തടസ്സങ്ങളും ഒന്നും നീ കാണുന്നില്ല. അങ്ങനെ നിൻ്റെ ആ സഞ്ചാരം, നിൻ്റെ ആ പ്രയാണം നീ ബോധപൂർവം അനുഭവിക്കാതിരിക്കുന്നിടത്തോളം കാലം നിനക്ക് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ദൂരം, സമയം എന്നിവ വർദ്ധിക്കുകയേ ഉള്ളൂ എന്ന്. നിൻ്റെ ഒരു കണ്ണ് ലക്ഷ്യസ്ഥാനത്തും ഒരു കണ്ണ് ആ പാതയിലുമാണ് എന്നുണ്ടെങ്കിൽ നിനക്ക് വളരെ എളുപ്പം തന്നെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ സത്യമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളും പലപ്പോഴും ജീവിതത്തിൽ ഒരു പരീക്ഷയാണെങ്കിലും ഒരു പ്രോജക്റ്റാണെങ്കിലും നമ്മുടെ അഭിലാഷമാണെങ്കിലും ഒക്കെ തന്നെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക എന്നുള്ള ഒരൊറ്റ വെറിയിൽ നമ്മളെല്ലാവരും ഏറ്റവും വേഗം, ഏറ്റവും ആദ്യം അതിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു വെറിയിൽ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥാന്തരം നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ നാം കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കാലയളവിൽ എനിക്ക് തോന്നുന്നു മത്സര പരീക്ഷകളുടെ ഒരു അതിപ്രസരമുള്ള ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അത് ടി വി തുറന്നു നോക്കിയാലും ഇൻ്റർനെറ്റ് തുറന്നു നോക്കിയാലും ജീവിതത്തിലായാലും ഒക്കെ തന്നെ നമുക്കെല്ലാം മത്സരമാണ്. എല്ലാം റിയാലിറ്റി ഷോകളും മത്സരങ്ങളും മത്സര പരീക്ഷകളും ഒക്കെ ഒരുപാടുള്ള ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. അപ്പം ആ ഒരു നെട്ടോട്ടത്തിൽ നമ്മളെല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, പണ്ടത്തെ ആമയുടെയും മുയലിൻ്റെയൊക്കെ കഥ തന്നെ അല്ലേ? ഞാൻ കുറച്ച് വ്യത്യസ്തമായ ഭാഷയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഭാവത്തിൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു നെട്ടോട്ടത്തിൽ നമ്മളെല്ലാവരും കാലക്രമേണ ഭാഗമാകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, വേഗത മാത്രമല്ല ജീവിതത്തിൽ എല്ലാം എന്നുള്ളത്. വേഗതയിൽ നിന്നും നാം പൂർണ്ണതയിലേക്ക് മാറ്റി ചിന്തിക്കേണ്ട ഒരു കാലമാണിത്. ഇന്ന് നമുക്കെല്ലാം നിമിഷ നേരത്തിൽ കരസ്ഥമാക്കാനുള്ളൊരു വ്യഗ്രതയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. നമ്മൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൽ രണ്ട് നീല ടിക്ക് വന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ആളത് മെസ്സേജ് കണ്ടു എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞു. ആ മെസ്സേജ് കണ്ടിട്ടും തിരിച്ച് റിപ്ലൈ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷനിലാണ് പകുതി ദിവസവും ഓരോരുത്തരും ജീവിച്ചു കൂട്ടുന്നത്. എന്നാൽ പണ്ടൊക്കെ ഒരുപക്ഷെ എൻ്റെയും കുട്ടിക്കാലത്തും എൻ്റെ അച്ഛനമ്മമാരുടെ ഒരുപാട് സമാധാനകരമായ, സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. പണ്ടൊക്കെ നമ്മൾ ഒരു കത്തെഴുതിയതിന് ശേഷം അത് കൊണ്ട് പോസ്റ്റ് ചെയ്ത് തിരിച്ചൊരു മറുപടി രണ്ടാഴ്ചയ്ക്ക് ശേഷം വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഒരല്പം ടെൻഷൻ മനസ്സിൽ വന്ന് തുടങ്ങുകയുള്ളൂ, എന്തുകൊണ്ടാണ് തിരിച്ച് മറുപടി ഒന്നും വരാത്തത് എന്നുള്ളത്. അതിൽ നിന്നും രണ്ടാഴ്ച പോയിട്ടിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് പോലും നമുക്ക് കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ നമുക്കില്ല. അത് വാട്സാപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഏതൊരു നവമാധ്യമത്തിലൂടെ ആയാലും നമുക്കെല്ലാവർക്കും റെസ്പോൺസ് എന്നുള്ളത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിരിക്കണം. ഇപ്പോൾ പ്രതികരണ ശേഷി എന്നുള്ളത് വളരെയധികം വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു കാലയളവാണെന്ന്. അപ്പോൾ എല്ലാവരും നിമിഷ നേരത്തിനുള്ളിൽ പ്രതികരിക്കണം എന്ന് ചിന്തിക്കുന്ന, ആവശ്യപ്പെടുന്ന ഒരു സമൂഹ സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ വേഗതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള ഒരു മാറ്റം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും, അത് വ്യക്തിപരമായ ജീവിതമാണെങ്കിലും സാമൂഹികമായിട്ടുള്ള ജീവിതമാണെങ്കിലും വളരെയധികം ആവശ്യമുള്ള ഒരു സ്വഭാവ സവിശേഷതയായിട്ടാണ് ഞാൻ കാണുന്നത്. ക്ഷമ മനസ്സിൻ്റെ ഉള്ളിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓർത്തെടുക്കേണ്ടതായിട്ടിരിക്കുന്നു. ഒരുപക്ഷേ ക്ഷമ എന്നുള്ളത് അഭ്യസിക്കേണ്ടി വരുന്ന ഒരു സവിശേഷതയായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ക്ഷമ എന്തിനാണ് നമുക്ക് ആവശ്യം എന്ന് ചോദിച്ചാൽ,
നാം ഓരോ കൃത്യവും ബോധപൂർവം ചെയ്യുന്ന ഓരോ കൃത്യവും സഫലതയിലേക്ക് നയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണ്? ഏകാഗ്രത. നമ്മൾ ആദ്യം പറഞ്ഞ ശില്പിയുടെ കാര്യം മുതൽ, പിന്നീട് പറഞ്ഞ ജെൻ ഗുരുനാഥൻ്റെ കാര്യം മുതൽ, ഏത് കഥയെടുത്താലും ഏത് മഹാത്മാവിൻ്റെ ജീവിതം എടുത്തു നോക്കിയാലും തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മുഴുകിയിരുന്ന് ആത്മാർത്ഥതയോടുകൂടി ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയസാധ്യത വളരെയധികം വർദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അത് ചരിത്രത്തിൽ നിന്ന് മാത്രമല്ല, ശാസ്ത്രത്തിൽ നിന്നും ചില വാക്കുകൾ കടമെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള ജോൺ ഹോപ്കിൻസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നടത്തിയിട്ടുള്ള ശാസ്ത്ര പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുള്ളത് അതുതന്നെയാണ്. സൈക്കോളജിയിൽ കണ്ടെത്തിയിട്ടുള്ള പഠനങ്ങളും അതുതന്നെയാണ്. ഇന്നത്തെ വിദ്യാർത്ഥികളിൽ ഏറ്റവും അധികം അലട്ടുന്ന പ്രശ്നം ഏതാണ് എന്ന് ചോദിച്ചാൽ ശ്രദ്ധക്കുറവ് എന്നുള്ളതാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയും. ശ്രദ്ധക്കുറവ് എന്തുകൊണ്ടാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്നത്? നമ്മൾ ഇവല്യൂഷൻ്റെ ഒക്കെ ഭാഗമായി ചിന്തിക്കുവാണെങ്കിൽ പോലും മനുഷ്യൻ കുറേ കൂടെ ബുദ്ധികൂർമ്മത വർദ്ധിച്ചല്ലേ വരേണ്ടത്? പക്ഷെ എന്തുകൊണ്ടാണ് അത് കുറയുന്നത് എങ്കിൽ? അപ്പം അതിനൊരു ഉത്തരം കണ്ടെത്താൻ, ആധികാരികമായിട്ടുള്ളൊരു ഉത്തരം കണ്ടെത്താൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും പഠനങ്ങൾ പറയുന്നത് മറ്റൊന്നുമല്ല, നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഈ ഒരു ക്ഷമക്കുറവാണ്. ക്ഷമക്കുറവ് എന്തുകൊണ്ടാണ് വരുന്നത്? നേരത്തെ പറഞ്ഞ നവമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും മറ്റെല്ലാ സമൂഹ സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുവാനുള്ള ഒരു മത്സര ഓട്ടത്തിലാണ്. നമുക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തിയും ഓരോ കമ്പനിയും ഓരോ പ്രോഡക്റ്റും നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. ഇക്കണോമിക്സിൽ നോബെൽ സമ്മാനം ലഭിച്ച ഒരു ഇക്കോണമിസ്റ്റ് എഴുതുകയുണ്ടായി, ടുഡേ വി ത്രൈവ് ഇൻ എ ഡിസ്ട്രാക്ഷൻ ഇക്കോണമി എന്ന്. നമ്മുടെ ശ്രദ്ധ തിരിച്ചു വിടുന്ന ഒരു കച്ചവട സമ്പ്രദായത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത് എന്ന്. നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും തന്നെ നോക്കാതെ നാം ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ ഇരകളാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെയും അടിസ്ഥാനം ഇതുതന്നെയാണ്, ശ്രദ്ധ തിരിച്ചു വിടുക എന്നുള്ളത്. നിങ്ങൾ ഫോൺ എടുത്താലും വാട്സാപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എന്തിലും സംഭവിക്കുന്നത് അതുതന്നെയാണ് അല്ലേ? നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കുറേ അധികം വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പോസ്റ്റ് സമാധാനമായി വായിച്ച് തീരുന്നതിന് മുന്നേ അടുത്തതിൻ്റെ പോസ്റ്റുകൾ നമ്മുടെ കണ്ണിലേക്ക്, നമ്മുടെ പ്രൊഫൈലിലേക്ക് ഇങ്ങനെ ചേക്കേറുകയാണ്. അതുപോലെ തന്നെയാണ് അഡ്വർടൈസിങ് കമ്പനികളും. ഇൻ്റർനെറ്റ് എന്നുള്ള ആ ഒരു മഹാവിസ്മയത്തിൽ നാം ആറാടുമ്പോൾ ഓരോ നിമിഷവും നമ്മുടെ ശ്രദ്ധ തിരിച്ചു വിടുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിലൂടെയാണ് ഈ ഓരോ സംവിധാനവും വളരുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ഒരു ഒരു സംവാദത്തിലേക്കൊന്നും ഞാൻ ഇറങ്ങുന്നില്ല. പക്ഷേ അത് യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു വസ്തുതയാണ് എന്ന് അംഗീകരിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതിൽ നിന്നുമൊക്കെ ഓടി ഒളിച്ച് ജീവിക്കാവുന്ന ഒരു സാഹചര്യമല്ല നമ്മുടേത്. ഞാനിന്നും ഫേസ്ബുക്കിൽ എനിക്കൊരു പ്രൊഫൈലില്ല, ഒരു അക്കൗണ്ട് ഇല്ല എന്നുള്ളത് വേറെ കാര്യം. എങ്കിലും നവമാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സംസ്കാരവൽക്കരണത്തിൽ നിന്നും നമുക്ക് എല്ലാവർക്കും ഓടി ഒളിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അങ്ങനെ ഒരു ശ്രദ്ധ തിരിക്കൽ സംവിധാനത്തിൽ നാം ജീവിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കൃത്യതയോടുകൂടി ഏകാഗ്രതയോടുകൂടി ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാൻ സാധിക്കുക എന്നുള്ളത് ബോധപൂർവം നാം ഓരോരുത്തരും മനസ്സിലാക്കി നമ്മുടെ അഭിലാഷ സിദ്ധിക്കായി
നമ്മുടെ ആ ഊർജം എടുത്ത് തിരിച്ചു വിടാൻ നമുക്ക് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തിച്ചേരണം. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞ ക്ഷമയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ ക്ഷമ എന്തിനാണ് ആവശ്യമെന്ന് ചോദിച്ച് ഏകാഗ്രതയോടുകൂടി നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു കഴിവ് നമുക്ക് വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനം ക്ഷമയായിരിക്കണം. ഏകാഗ്രതയോടുകൂടി നമ്മൾ ആദ്യം പറഞ്ഞ ആ പാതയിലൂടെ നമുക്ക് നടന്നു നീങ്ങാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്യസ്ഥാനത്തിലെത്തുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായി നമുക്ക് അനുഭവപ്പെടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അതിൻ്റെ ഇടയിൽ നാം വഴിയിൽ വരുന്ന വെല്ലുവിളികളെയും അവസരങ്ങളെയും ഒക്കെ കാണാതെ ഓടിപ്പാഞ്ഞ് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അടിപതറി വീണു എന്നിരിക്കാം. ഏകാഗ്രത മാത്രമുണ്ടായാൽ മതിയോ? നമുക്ക് പോരാ. രണ്ടാമത്തത് എന്താണ് ആവശ്യം? രണ്ടാമത്തത് എൻ്റെ അനുഭവത്തിൽ ഏകോപനമാണ്. എങ്ങനെയുള്ള ഏകോപനമാണ് നമുക്ക് ആവശ്യം? ഏകാഗ്രതയോടുകൂടി നമുക്ക് ആ പാതയിൽ നടക്കുവാനും അതുപോലെ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തുവാനുമുള്ള ഒരു കഴിവ്, അതിലുപരി നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളിൽ നിന്നും എന്തൊക്കെയാണ് പഠിക്കാൻ സാധിക്കുക, എന്തൊക്കെയാണ് നമ്മുടെ ലക്ഷ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ നമുക്ക് കടമെടുക്കാൻ സാധിക്കുക എന്നുള്ളത് നോക്കുക, ബോധപൂർവം അവയെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സമൂഹവുമായും നമ്മുടെ മനസ്സും ആന്തരികമായിട്ടുള്ള നമ്മുടെ ഭാവങ്ങളും ബാഹ്യലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ടുള്ള ഒരു ഏകോപനം, അത് വളരെയധികം ലാളിത്യത്തോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അവസരത്തിലാണ് ഏറ്റവും അനായാസമായി നമുക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പ്രാവശ്യം പരീക്ഷ എഴുതിയപ്പോൾ സിവിൽ സർവീസസിലേക്ക് കയറുവാൻ എനിക്ക് സാധിച്ചില്ലായിരുന്നു. അപ്പോൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വന്നു, വീണ്ടും പരീക്ഷ എഴുതേണ്ടി വന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഡോക്ടറായിരിക്കുന്ന ഒരു വ്യക്തി നല്ലൊരു തൊഴിൽ നിന്നും ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മറ്റൊരു മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് എന്ന്. അല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ട് കിട്ടിയില്ല എന്നുള്ളപ്പോൾ അത് കളഞ്ഞിട്ട് വീണ്ടും പണ്ടത്തെ പ്രൊഫഷനിലേക്ക് പോയിക്കൂടായിരുന്നു എന്നുള്ളത് വളരെ സ്വാഭാവികമായി മനസ്സിൽ നല്ല ചിന്തകളോടുകൂടി ചോദിക്കുന്ന വ്യക്തികളാണ് ഇവരെല്ലാവരും. എന്നാൽ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഞാൻ ആസ്വദിച്ചിട്ടുള്ള കാലയളവ് ഏതാണ് എന്ന് ചോദിച്ചാൽ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു 3 വർഷ കാലയളവാണ് എന്ന് ഞാൻ പറയും. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ 2 വിഷയങ്ങൾ, ഏറ്റവും അധികം ഏകാഗ്രതയോടുകൂടി ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാൻ സാധിക്കുക എന്ന് പറയുന്നതിൻ്റെ അനുഭൂതി ശരിക്കും അതൊന്ന് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുകയുള്ളൂ. ഈ ഒരു ഡിസ്ട്രാക്ഷൻ ഇക്കോണമിയിൽ നിന്നും ഒരു ഫോക്കസ് ഇക്കോണമിയിലേക്ക് നമ്മുടെ സ്വന്തം ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ആ ഒരു അനുഭൂതി വളരെയധികം വിലപ്പെട്ട ഒരു അനുഭവമായിട്ടാണ് എനിക്കത് തോന്നിയത്. ആ സമയത്തും ഈ പറയുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ആ 3 വർഷ കാലയളവിൽ ഞാൻ വായിച്ച പുസ്തകങ്ങൾ, ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ അനുഭവിച്ച ഓരോ നിമിഷവും ഓരോ അനുഭവവും തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് തന്നെ നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാതെയാണ് വീണ്ടും പരീക്ഷ എഴുതാൻ തുനിഞ്ഞത് എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നുള്ള ഒരു വിഭ്രാന്തിയിൽ അല്ലാതെ ആ പാതയിലൂടെ നമുക്ക് എന്തൊക്കെ നേടാൻ കഴിയും, നമുക്ക് എന്തൊക്കെ പഠിക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യം മനസ്സിലോർത്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും എന്നും ജീവിതത്തിൻ്റെ നല്ലൊരു വിദ്യാർത്ഥിയായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന ഒരവസരത്തിൽ
നമുക്ക് നമ്മുടെ ജീവിതം മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തരുടെയും ജീവിതം തൊട്ടറിയുവാനുള്ള അവസരം ഉണ്ടാവുകയും അവയിലൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇന്ന് പലപ്പോഴും നാം വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു വിജയമായിട്ടാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത്. എന്തെങ്കിലും നേടി എന്ന് പറയുമ്പോൾ അത് ഞാൻ മാത്രം നേടി എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് നാം വീണ്ടും പോവുകയാണ്. ഇന്ന് നമ്മളെല്ലാവരും സെൽഫി എടുക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മളെല്ലാവരും നമ്മുടെ തന്നെ ഭംഗിയും അതുപോലെ നമ്മുടെ കഴിവും നമ്മുടെ രൂപഭാവങ്ങളും എല്ലാം പ്രകടിപ്പിക്കുവാനുള്ള അനേകം സാധ്യതകൾ നമുക്കിന്നുണ്ട്, അനേകം അവസരങ്ങൾ നമുക്കിന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഭംഗിയും ചിന്തകളും ഭാവങ്ങളുമൊക്കെ കാണാൻ നാം മറന്നു പോകരുത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഞാൻ രണ്ടാമത് പറഞ്ഞ ഏകോപനത്തിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇതും വരുന്നത്. കാരണം ഇന്നത്തെ നമ്മളെല്ലാവരും ഒരു സെൽഫി ജനറേഷൻ്റെ കുട്ടികളാണ് അല്ലേ. നമുക്കെല്ലാവർക്കും നമ്മുടെ പടമെടുത്ത് അതിനെ കാണുവാനും അതിനെ ലോകത്തിനോട് കാണിക്കുവാനും ഒക്കെ വളരെയധികം ഉത്സാഹമുള്ള ഒരു തലമുറയാണ് നമ്മൾ. കഴിഞ്ഞ തലമുറ വരെ അങ്ങനെ ഒരു പ്രതിഭാസമില്ലായിരുന്നു ലോകത്തിൽ. അതുകൊണ്ട് മറ്റൊരാളുടെ കണ്ണിലൂടെ, മറ്റൊരാളുടെ ക്യാമറ കണ്ണിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ചിത്രമെടുക്കാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് തന്നെ നമ്മുടെ ചിത്രമെടുത്ത് അത് തന്നെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുവാനുമുള്ള അനവധി അവസരങ്ങളുണ്ട്. ഇത് ചിത്രത്തിൻ്റെയോ ബാഹ്യരൂപത്തിൻ്റെയോ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ഇന്ന് ഏതൊരു മാധ്യമ സങ്കേതം നാം കാണുവാണെങ്കിലും നമുക്കെപ്പോഴും നമ്മുടെ ഭാവങ്ങളും നമ്മുടെ ചിന്തകളുമൊക്കെ പ്രകടിപ്പിക്കുവാൻ താല്പര്യവും ഉത്സുകതയും ഒക്കെ ഒരുപാട് വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവാണിന്ന്. അത് നല്ലത് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രകടന ശേഷി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ചിന്താശേഷി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ക്രിയാത്മകമായി ചിന്തിക്കുവാൻ ഓരോ തവണ നാം നമ്മുടെ ചിന്തകളും ഭാവങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. എന്നാൽ അതിനോടൊപ്പം നമ്മൾ തുടങ്ങിയ ആദ്യത്തെ യേശുവിൻ്റെ രൂപത്തിൽ നിന്നും തുടങ്ങിയ കഥയിൽ പറയുന്ന ഒരു സ്വീകാര്യത, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനും നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയുടെ സൗന്ദര്യം ബാഹ്യമായും ആന്തരികമായിട്ടുമുള്ള സൗന്ദര്യം തിരിച്ചറിയുവാനും അവരുടെ വ്യത്യസ്തമായ ചിന്തകൾ അംഗീകരിക്കുവാനുമുള്ള ഒരു മനോനില നമുക്ക് പതുക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നുവോ എന്ന് ഞാൻ ആശങ്കയിലാണ്. അതിൻ്റെ കാരണം ഈ പറയുന്ന ഒരു സെൽഫി പ്രതിഭാസമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഓരോ തവണ നാം നമ്മുടെ തന്നെ ഭാവങ്ങളും ചിന്തകളും രൂപവുമൊക്കെ പ്രദർശിപ്പിക്കുമ്പോഴും അതിൽ അഭിമാനം പൂണ്ടു നിൽക്കുമ്പോഴും ഓർക്കുക, മറ്റുള്ളവരുടെ ഭാവങ്ങളും ചിന്തകളും സൗന്ദര്യവുമൊക്കെ നമുക്കെന്നാണോ തിരിച്ചറിയാൻ സാധിക്കുന്നത്, അതൊക്കെ എന്നാണോ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്, യഥാർത്ഥമായി നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് അന്ന് മാത്രമാണ്. കാരണം ഒരിക്കലും നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒറ്റയ്ക്ക് നടന്ന് നീങ്ങാൻ ജനിച്ചവരല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും ആ ഒരു ചെറിയ വിജയത്തിന് പിന്നിൽ എത്ര പേരുടെ ചിന്തകളും എത്ര പേരുടെ പ്രയത്നങ്ങളും എത്ര പേരുടെ അഭിപ്രായങ്ങളുമൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു നിമിഷ നേരം ചിന്തിച്ചാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാകും. സ്കൂളിലെ ഒരു ചെറിയ ടെസ്റ്റ് പേപ്പർ മുതൽ ഓഫീസിൽ ചെയ്യുന്ന നല്ലൊരു പ്രോജക്റ്റ് മുതൽ നമ്മൾ വരയ്ക്കുന്ന ഒരു ചിത്രം മുതൽ എഴുതുന്ന ഒരു ലേഖനം മുതൽ എന്തായാലും അതിൻ്റെയൊക്കെ പിന്നിൽ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരുപാട് വ്യക്തികൾ അതിൻ്റെ പുറകെ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നാം നമ്മുടെ ചുറ്റുമുള്ളവരുടെ
സൗന്ദര്യവും അഭിപ്രായങ്ങളും ചിന്തകളും ഒക്കെ സ്വീകരിച്ച് അവയെല്ലാം സംയുക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഉള്ള ഒരു മനോഭാവത്തിൽ എത്തിച്ചേരും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ആ ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് വളരെ പഴക്കമുള്ള ഒരു ചിന്തയാണ് എന്നുണ്ടെങ്കിലും ഇന്ന് നാം ലോകത്ത് ഏത് ഒരു മാനേജ്മെൻറ്റ് ഗുരുവിൻ്റെ, ഏതൊരു മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ വിദൂഷിയെക്കൊണ്ട് അല്ലെങ്കിൽ വിദ്വാനെ കൊണ്ടൊരു ക്ലാസ് എടുപ്പിച്ചാലും നമുക്ക് ആദ്യം പറയാൻ കിട്ടുന്നത് ഇതുതന്നെയാണ്, ടീം വർക്ക്. സംഘടിതമായി നാം എന്ന് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുന്നുവോ അന്നാണ് ലോകത്തിൽ യഥാർത്ഥത്തിൽ മാറ്റം വരുന്നത്. കുഞ്ഞുണ്ണി മാഷ് പണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ ഒരു കാര്യം വളരെ പ്രസക്തമായിട്ട് എനിക്കിപ്പോൾ തോന്നുകയാണ്. അദ്ദേഹം പറഞ്ഞു, കേരളം നന്നാകുന്നില്ലെങ്കിൽ എന്ത്, കേരളൻ നന്നാകുന്നുണ്ടല്ലോ എന്ന്. കേരളം നന്നാകുന്നില്ലെങ്കിൽ എന്ത്, കേരളൻ നന്നാകുന്നുണ്ടല്ലോ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പലപ്പോഴും ഇന്ന് നമ്മൾ ഓരോ പ്രവൃത്തിയിലേർപ്പെടുമ്പോഴും ഓരോ ലക്ഷ്യങ്ങൾ പുതുതായി നമുക്ക് വേണ്ടി കണ്ടെത്തുമ്പോഴും ഒരു പക്ഷേ നമ്മളെല്ലാവരും അറിയാതെ തന്നെ ഈ ഒരു കെണിയിൽ വീണു പോവുകയാണോ എന്ന് ചോദിക്കേണ്ട സമയമായിരിക്കുന്നു. കേരളൻ മാത്രം നന്നാകുന്നോ അതോ കേരളം നന്നാകുന്നുണ്ടോ? കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ രാജ്യങ്ങൾക്കും ഉതകുന്ന ഒരു ചെറിയ റിമൈൻഡറാണത് എന്നെനിക്ക് തോന്നുന്നു. നാം എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണത്. ഞാൻ എന്നുള്ള ഒരു വ്യക്തി മാത്രം നന്നായാൽ നമ്മുടെ ജീവിതം സമാധാനത്തിലും സന്തോഷത്തിലും നിറയാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം. അതുകൊണ്ട് കേരളൻ മാത്രം നന്നാകാതെ കേരളം നന്നാകുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എന്ന് എത്തിച്ചേരാൻ സാധിക്കുന്നുവോ അതിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ കൈകോർത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതോർത്ത് നാം മുന്നോട്ട് പോകുന്തോറും തീർച്ചയായിട്ടും ജീവിതത്തിൽ നമ്മുടെ ഉത്സാഹവും അതുപോലെ തന്നെ ആസ്വാദന ശേഷിയുമൊക്കെ ഒരുപാട് വർദ്ധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരുമിച്ച് കൈകോർത്ത് ഏകാഗ്രതയോടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു പായുവാനുള്ള ഒരു ഊർജം നമുക്കെല്ലാവർക്കും ഇത്തരം കൂട്ടായ്മകളിൽ നിന്നും അതുപോലെ തന്നെ പരസ്പരം അനുഭവം പങ്കുവയ്ക്കലിൽ നിന്നുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ ഒരവസരത്തിന് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങൾക്ക് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ 10 മിനിറ്റ് സമയമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പം ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ ഇരുന്ന് കേട്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഡോക്ടർ ദിവ്യ എസ് അയ്യർ മനസ്സിലാക്കിയിടത്തോളം സിവിൽ സർവീസ് നേടിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്, ഒരു പാട്ടുകാരിയാണ്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒട്ടുമിക്ക എല്ലാ ഫീൽഡിലും കൈവച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഇതിനൊക്കെ എവിടെ നിന്നാണ് സമയം കിട്ടിയത്? ഒന്നാമത് ക്വസ്റ്റ്യൻ. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. കുറച്ച് നാൾ മുമ്പ് അധികം അറിയപ്പെട്ടില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു, അധികം ആൾക്കാർക്ക് അറിയില്ല. പക്ഷേ ഒരു കഴിഞ്ഞ 5-6 വർഷമായിട്ട് മീഡിയയിലായാലും നല്ല ഫെമിലിയറാണ്. സോ മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്നൊരു പഴഞ്ചൊല്ല് വളരെ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഇതിനു മുമ്പ്, അതായത് പോപ്പുലർ ആവുന്നതിന് മുമ്പുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഉള്ള അവസ്ഥ എങ്ങനെയാണ്? ഈ മാങ്ങയുള്ള മാവിലെ കല്ലെറിയോ എന്ന് പറയുന്ന പഴഞ്ചൊല്ലിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എളുപ്പമുള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം തന്നെ ആയിരുന്നു എൻ്റെ ജീവിതത്തിലും ഞാൻ പ്രാവർത്തികമാക്കിയത് എന്നെനിക്ക് തോന്നുന്നു, ഏകോപനം. അപ്പോൾ ഈ ഏകോപനം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിൽ ഏതൊരു മേഖലയിൽ കാലെടുത്ത് വയ്ക്കുവാണെങ്കിലും
നമുക്ക് അവയെല്ലാം നമ്മുടെ ഒരു ഒരു സെൻറ്റർ പോയിൻ്റ് എന്നുള്ളതുണ്ട്, നമ്മുടെ മനസ്സിൻ്റെ ഒരു സെൻറ്റർ എന്നുള്ളതിലേക്ക് നമുക്കൊന്ന് ഏകോപിപ്പിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ സമയം തന്നെ കണ്ടെത്തുമെന്നാണ് എൻ്റെ അനുഭവം പറഞ്ഞിട്ടുള്ളത്. സാധാരണ നമ്മൾ സ്കൂളിലാണെങ്കിലും കോളേജ് കാലയളവിലാണെങ്കിലും ഒരു കൃത്യം ചെയ്യുമ്പോൾ മറ്റൊരു കാര്യത്തിൽ ഏർപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിസ്ട്രാക്ഷനായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ബാല്യകാലത്തിൽ എൻ്റെ മാതാപിതാക്കൾ ഈ പല കാര്യങ്ങൾ ഒരേ സമയത്ത് വൃത്തിയോടുകൂടി ചെയ്യുക എന്നുള്ളത് ഒരു അസാധ്യമായിട്ടുള്ള സംഭവമാണെന്ന് പറഞ്ഞു തന്നിരുന്നില്ല. വളരെ സാധാരണമായി എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലായിരുന്നു. ഒരേ സമയത്ത് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ പാട്ട് ക്ലാസ്സിന് പോവുകയാണെങ്കിലും ഡാൻസിന് പോവുകയാണെങ്കിലും വരയ്ക്കാൻ പോവുകയാണെങ്കിലും ഒക്കെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ബാല്യകാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ടത് അസാധാരണമായ ഒരു സംഭവമായിരുന്നു എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. പക്ഷെ പിന്നീട് എങ്ങനെയാണ് അത് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളിൽ സംഭവിക്കുന്നത് ഒരു സോർട്ട് ഓഫ് ട്രാൻസ്ഫർമേഷൻ ഓഫ് എനർജിയാണ്. ശരിക്കും ഞാനിപ്പോൾ അഭിനയിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ അഭിനയം ഒരു ഭാരമായി എടുക്കുകയാണെങ്കിൽ അയ്യോ ഇത്രയും സമയം അതിനുവേണ്ടി മാറ്റി വെച്ചുവല്ലോ എന്നുള്ള ഒരു കുറ്റബോധം നമുക്കുണ്ടാവും. പക്ഷേ ആ അഭിനയം എന്നുള്ള ഒരു കൃത്യത്തിൽ നിന്നും ഒരുപാട് ഊർജം എനിക്ക് ഇങ്ങോട്ട് ലഭിക്കുകയാണ് ശരിക്കും. അപ്പോൾ ആ ഊർജത്തിനെ എൻ്റെ ജോലിയിലേക്കോ ഉദ്യോഗത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കൃത്യത്തിലേക്കോ വഴിതിരിച്ച് വിടുക എന്നുള്ള ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ പ്രവൃത്തിയിലും ആത്മാർത്ഥമായി ഏർപ്പെടാൻ നമുക്ക് സാധിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ ഓഫ് എനർജി അതിനുള്ള ഒരു മാർഗം മാത്രമാണ് ശരിക്കും നമ്മളെന്നാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. സോ രണ്ടാമത്തെ ചോദ്യം, തീർച്ചയായിട്ടും ആ ഒരു മാറ്റം എന്നുള്ളത് വളരെ എൻ്റെ കഥയിൽ പറഞ്ഞതുപോലെ വളരെ തീവ്രമായിട്ടുള്ള ഒരു മാറ്റമായിരുന്നു ശരിക്കും. അപ്പം ഞാൻ IAS നേടി അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധയിൽ വരുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നോ അക്ഷരം പ്രതി അതുതന്നെയാണ് ഞാൻ ആ ദിവസം മുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ തലേ ദിവസം വരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യങ്ങൾ വളരെ കുറച്ച് പേർ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ എന്നുള്ള ഒരു സംഭവമേ ഉള്ളൂ. അതിനുശേഷം അത് പലരും അറിഞ്ഞു എന്നുള്ളതിലല്ലാതെ ആ ഒരു വിസിബിലിറ്റി എന്നുള്ളതല്ലാതെ മറ്റൊന്നും യഥാർത്ഥത്തിൽ മാറിയിട്ടില്ല. ഞാനെന്നുള്ളൊരു വ്യക്തിയിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലായാലും എൻ്റെ അറിഞ്ഞുള്ള സ്വഭാവത്തിലായാലും ബോധപൂർവം അങ്ങനെ ഒരു മാറ്റവും വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു വിസിബിലിറ്റി കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് പോസിറ്റീവായാലും നെഗറ്റീവായാലും ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നതും അതുപോലെ തന്നെ ആരോപണങ്ങൾ വരുന്നതും ഒക്കെ തന്നെ. അപ്പോൾ I think that's a part of life as such. So our visibility theerchayittum adindeya positive aayittum negative aayittum ulla aspects adine ennum undagum oru management class illulla oru anubhavam aanu enikku orma varunathu aa oru chodyathine sherikkum orikkal valare bhangiyulla loga sundariyude oru padam Aishwarya Rai-yude oru padam munnil vechittu oru adhyapakan thande MBA studentsinodu chodikkundayi. ഇതിൽ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും അധികം സൗന്ദര്യമുള്ള ഫീച്ചർ ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു ഐശ്വര്യ റായയുടെ മുഖം കാണിച്ചിട്ട് ചോദിച്ചതായിരുന്നു. അപ്പോൾ ഏറ്റവും ഭംഗിയുള്ളത് ഏതാ ഐശ്വര്യ റായയുടെ മുഖത്ത് പറ, കണ്ണ്. ഓക്കെ, കുറേ പേര് കണ്ണെന്ന് പറഞ്ഞു, കുറേ പേര് ചുണ്ടെന്ന് പറഞ്ഞു, കുറേ പേര് മൂക്കെന്ന് പറഞ്ഞു, കുറേ പേര് അവരുടെ മുടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ പല പല അഭിപ്രായം ഉയർന്നു വന്നു ക്ലാസ്സിൽ. അതിനുശേഷം രണ്ടാമത് വീണ്ടും ഐശ്വര്യ റായിയുടെ തന്നെ ഒരു പടം വെച്ചു. അതിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടായിരുന്നു അവരുടെ മുഖത്ത്, അവരുടെ മൂക്കിൻ്റെ അറ്റത്ത് ആ പടത്തിൽ. അപ്പോൾ എന്നിട്ട് ചോദിച്ചു ഇതിൽ ഏറ്റവും സൗന്ദര്യം കുറഞ്ഞ ഫീച്ചർ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഏകോപനത്തോടുകൂടി തന്നെ ഐക്യകണ്ഠേന ആ ഒരു കറുത്ത പുള്ളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊന്നുമല്ലായിരുന്നു അതിൻ്റെ ഒരു പാഠം എന്നുള്ളത്. ഇതായിരുന്നു ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റം നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് എപ്പോഴും ആ തെറ്റിലേക്കും കുറ്റത്തിലേക്കും വളരെയധികം ഒത്തൊരുമയോടുകൂടി നമ്മളുടെ എല്ലാവരുടെയും മനസ്സ് അതിലേക്ക് തന്നെ, നമ്മുടെ എല്ലാവരുടെയും കണ്ണ് അതിലേക്ക് തന്നെ പോകും എന്നുള്ളത് പറയാനായിരുന്നു. പക്ഷേ നല്ല കാര്യങ്ങൾ വരുമ്പോൾ
ഒരുപാട് നല്ല കാര്യങ്ങൾ പല വിധത്തിൽ നമ്മൾ അതിനെ നോക്കിക്കാണുകയാണ് ചെയ്യുന്നത്. പക്ഷേ തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മളെല്ലാവരും നമ്മുടെ ശ്രദ്ധ ആ ഒരു ഒറ്റ തെറ്റിലേക്കോ കുറ്റത്തിലേക്കോ പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു മനഃശാസ്ത്രം. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഈ ഒരു ഒരു വിസിബിലിറ്റിയിലും തീർച്ചയായിട്ടും അതൊരു ഒരു സാമൂഹിക മനഃശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ തന്നെ സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. താങ്ക് യു. സിവിൽ സർവീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ ഇൻ്റർവ്യൂ. ഈ ഇൻ്റർവ്യൂസിന് ചോദിച്ചതായിട്ടുള്ള പല ചോദ്യങ്ങളെക്കുറിച്ച് നിറം പിടിപ്പിച്ച കഥകളുണ്ട്. അങ്ങനെ എന്തെങ്കിലും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ചോദ്യത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരാൾ മുമ്പിൽ വന്നാൽ, ഇപ്പോൾ ഞാനാണ് വന്നതെങ്കിൽ എന്തായിരിക്കും ചോദിക്കുക? ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് സിവിൽ സർവീസ് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ്. അപ്പോൾ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു സർക്കുലേറ്റ് ചെയ്യുന്ന കഥ എന്ന് പറയുന്ന കയറി വന്ന പടികളുടെ എണ്ണവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ യു പി എസ് സിയിൽ പണ്ട് കാലം മുതൽ തന്നെ വളരെ പ്രൗഢിയാർന്ന പണ്ടത്തെ യു പി എസ് സി ബിൽഡിങ്ങിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ അവിടെ കയറി ചെന്നപ്പോൾ ആദ്യത്തെ ഞെട്ടലോടുകൂടി അറിഞ്ഞ ആ സത്യം, യു പി എസ് സി ഇൻ്റർവ്യൂകൾ എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോറിലാണ് നടത്തിയിരുന്നത് എന്നും കയറി വരാൻ പടികളില്ലായിരുന്നു എന്നുള്ളതുമായിരുന്നു. അപ്പോൾ അതിലേക്ക് കയറി ചെന്നപ്പോൾ ആദ്യം പടി എണ്ണാനായിരുന്നു എൻ്റെ മനസ്സും ആദ്യത്തെ ഇൻ്റർവ്യൂവിന് കയറി ചെന്നപ്പോൾ. അപ്പോൾ പടി ഇല്ലാത്തതിൻ്റെ ദുഃഖത്തിൽ അവിടെ ഇൻ്റർവ്യൂ കോള് വെയിറ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരെയും ഒരു ഒരു സർക്കുലർ ഹാളിലാണ് അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്. വൃത്താകൃതിയിലുള്ള ഒരു ഒരു വലിയൊരു ഹാളാണ്. അപ്പോൾ പണ്ടത്തെ ബ്രിട്ടീഷ് കാലത്തിൻ്റെ ഒരു ആർക്കിടെക്ചറൊക്കെയാണ്. അപ്പോൾ ഈ ഡബിൾ റൂഫും ഒക്കെ വലിയ ഉയർന്ന പിന്നെ തൂണുകളും ഭിത്തികളും ഒക്കെ ഉള്ള ഒരു മുറിയായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും ഇനി എന്താണ് എണ്ണുക എന്ന് നോക്കി ആ ഇരുന്ന് അവിടെ ഇരുന്ന് ആ മുറിയുടെ തൂണുകളുടെ എണ്ണമൊക്കെ എണ്ണി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 13 തൂണുകളായിരുന്നു ആ മുറിക്കകത്തുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഒരുപാട് കഥകൾ വരുന്നതുകൊണ്ട് നമ്മളെല്ലാവരും അത്യാവശ്യം ടെൻഷനിലാണ് ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ മുറിക്കകത്തിരുന്ന പെയിൻറ്റിങ്സ്, ആരുടെയൊക്കെ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു, എന്തൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കൃത്യമായിട്ടിരുന്ന് പഠിച്ചതിന് ശേഷമാണ് അകത്ത് കയറുന്നത്. പക്ഷേ ഇതൊന്നും ഒരു ഇൻ്റർവ്യൂവിലും ആർക്കും ചോദിച്ച് ഞാൻ അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അങ്ങനത്തെ ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ കുട്ടികളെ ഒന്ന് ഒരു ഒരു ടെൻഷനിലാക്കുക എന്നുള്ളതിന് വേണ്ടി ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ആവാനാണ് സാധ്യത. ഇനി പണ്ട് കാലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചോദിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല, കുസൃതി ചോദ്യങ്ങൾ പോലെ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഈ കാലയളവിലൊന്നും ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. സാധാരണ ഒരു യു പി എസ് സി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ഇവിടെ നടത്തുന്ന ഒരു സംവാദം പോലെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ആദ്യം ബാബു പോൾ സാർ എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്ന ഒരു പാഠം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ജസ്റ്റ് ഗോ ആൻഡ് ടോക്ക് ടു ദെം ആസ് ഇഫ് യു ആർ ടോക്കിംഗ് ടു മീ എന്നുള്ളതായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു ഉപദേശമായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു അധ്യാപകനോട് അല്ലെങ്കിൽ ഒരു മുതിർന്ന വ്യക്തിയോട് നമ്മൾ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും ഒക്കെ സംസാരിക്കുന്ന പോലെ തന്നെ ഒരു സംവാദത്തിൽ ഏർപ്പെടുക. ദ ക്രൂഷ്യൽ തിങ് ഇസ് ടു ഹാവ് എ കോൺവെർസേഷൻ. ഒരു ചോദ്യോത്തര വേളയായി അതിനെ മാറ്റാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇൻ്റർവ്യൂകളിൽ ചോദ്യങ്ങൾ, നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ച് കാഠിന്യമേറിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അണ്ണാ ഹസാരെ ജന്തർ മന്ദറിൽ സമരം, നിരാഹാര സമരം കിടക്കുന്ന കാലത്താണ്. അപ്പോൾ ഞങ്ങൾ അന്ന് താമസിക്കുന്നത് കേരള ഹൗസിലാണ്. കേരള ഹൗസിൽ നിന്നും യു പി എസ് സിയിലേക്ക് ഈ പറയുന്ന ജന്തർ മന്ദർ വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ബോർഡിൽ കയറിയപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചതും അതുതന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ അണ്ണാ ഹസാരെയും ജന്തർ മന്ദറും ഈ നിരാഹാര സത്യാഗ്രഹം, അഴിമതിക്കെതിരെയുള്ള ഇത്തരം നിരാഹാര സത്യാഗ്രഹം, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ ഉള്ള ഒരു ഒരു 20 മിനിറ്റോളം ആ ഒറ്റ വിഷയത്തെക്കുറിച്ച് ബോർഡ് ചെയർമാനുമായി സംവദിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ എന്താണ് പറയുക, അണ്ണാ ഹസാരെ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യത്തിന് എന്തായിരിക്കും ഉത്തരം? ആ
ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പോൾ ഇതുപോലുള്ള വളരെ എന്താ പറയുക, വളരെ പ്രചോദനാത്മകമായിട്ടുള്ള സംവാദങ്ങളായിരുന്നു ഇൻ്റർവ്യൂ ബോർഡിലും നടന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമ്മളൊരു ഒറ്റ വാക്കിൽ ഉത്തരം നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയം അവിടെ തന്നെ തീരും. അപ്പോൾ അതിന് പകരം ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒറ്റ വരിയിൽ പറഞ്ഞു നിർത്താതെ അവിടെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഞാനൊരു കുഞ്ഞു ചോദ്യം കൂടെ, സിനിമയിൽ അഭിനയിച്ചു, ഔദ്യോഗിക ജീവിതമുണ്ട്, ഒരു കുടുംബിനെയാണ് പ്രത്യേകിച്ച് ശബരിയെ പോലെയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ സഹധർമ്മിണി എന്നുള്ളതിൽ, ഇതിലേതിലെ അഭിനയമാണ് ഏറ്റവും ദിവ്യ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്? കുഴക്കുന്ന ചോദ്യമാണല്ലോ. തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും അധികം അഭിമാനിക്കുന്നത് ഇതിലൊക്കെ ഉപരിയായിട്ട് ഒരു സ്ത്രീ എന്നുള്ള ഒരു വേഷം ഇടുമ്പോൾ തന്നെയാണ്. നമ്മുടെ യുനോ ലൈഫ് ഇസ് ദ സ്റ്റേജ് പ്ലേ ഓൺ എന്ന് പണ്ട് പറഞ്ഞതുപോലെ, അപ്പം നമ്മൾ ജീവിതം തന്നെ ഒരു നാടകത്തിനുള്ളൊരു വേദിയായി കണക്കാക്കുകയാണെങ്കിൽ അതിൽ ഒരു സ്ത്രീയായി ജനിക്കാൻ സാധിച്ചു. സ്ത്രീത്വത്തിൻ്റെ അംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വളരുവാനും ജീവിക്കുവാനും ഇന്ന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം എനിക്ക് അഭിമാനം തരുന്ന കാര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റ് ഓരോ കൃത്യങ്ങളിലും ഏർപ്പെടാൻ സാധിക്കുന്നത് എന്നും എനിക്ക് തോന്നുന്നു. ഞാൻ ന്യൂറോ സയൻസസ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും അധികം ഉത്സാഹത്തോടുകൂടി പഠിച്ച ഒരു കാര്യം അതായിരുന്നു, സ്ത്രീയുടെയും പുരുഷൻ്റെയും ബ്രെയിൻസ് നമ്മുടെ മതിയിൽ ഉള്ള വ്യത്യാസങ്ങൾ എന്താണ്, എങ്ങനെയാണ്, ഹൗ ഇസ് ദ ബ്രെയിൻ വയേർഡ് ഡിഫറെൻ്റ്ലി ഇൻ എ വുമൺ ആൻഡ് എ മാൻ എന്നുള്ള കാര്യം. അപ്പോൾ അത് പഠിക്കുമ്പോൾ തന്നെ ഈ മൾട്ടി ടാസ്കിംഗ് എന്നുള്ളതിലും അല്ലെങ്കിൽ പല കൃത്യങ്ങളിലും ഒരേ സമയം ഏർപ്പെടാനും ഒക്കെ സ്ത്രീക്ക് കൂടുതൽ സാധിക്കും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുകയും അപ്പോൾ അതിലും തീർച്ചയായിട്ടും അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയായിരുന്നു ഞാൻ. താങ്ക് യു. ഒരു ഗവൺമെൻറ് കോളേജിലായി ഡോക്ടറാകാൻ പഠിച്ച് ഡോക്ടറായതിനു ശേഷം ആ പ്രൊവിഷൻ വേണ്ടെന്ന് വെച്ച് ഐ എ എസിന് പോയതിന് ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നം നഷ്ടപ്പെടുത്തി എന്ന് തോന്നിയിട്ടുണ്ടോ? അതൊരു സ്വാർത്ഥതയല്ലേ? ഒരിക്കലുമല്ല. കാരണം ഞാനൊരു ഡോക്ടറായത് കൊണ്ടാണ് ഒരു സിവിൽ സർവൻ്റ് ആയത്. പഠിച്ചത് സി എം സി വെല്ലോർ, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലോർ എന്നുള്ള ഒരു മഹത്തായ സ്ഥാപനത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനിന്ന് സിവിൽ സർവീസിൽ ഇരിക്കുന്നത്. ഡോക്ടർ എന്നുള്ള ഒരു ഉദ്യോഗത്തിൽ ശാസ്ത്രത്തിനപ്പുറമായി അതിന് മാനവികതയുടെ ഒരു മുഖം ഇന്നും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥാപനമാണ് സി എം സി എന്നുള്ളതിൽ ഒരുപാട് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ അവിടെയുള്ള ഓരോ അനുഭവങ്ങളും ജീവിതത്തിൽ ഒരു പ്രചോദനമാവുകയും നമുക്ക് സമൂഹത്തിൽ ഇന്ന് ഇല്ലാതെ ഇരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക, പക്ഷേ ഇന്നും ഉള്ളിൽ തീർച്ചയായിട്ടും എന്നും ഒരു ഡോക്ടറായി തന്നെയാണ് ഞാൻ ഒരു ഡോക്ടർ ഒരു രോഗിയെ കാണുന്ന അതേ ഒരു മനോഭാവത്തോടു കൂടി തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇന്നും ഒരു പരാതിക്കാരൻ എൻ്റെ മുന്നിൽ വരുമ്പോൾ, ഒരു കേസുമായി വരുമ്പോൾ, അതിപ്പോൾ ലാൻഡിൻ്റെ ഒരു ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ മക്കൾ എന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛനമ്മമാർ പറയുന്ന ഒരു വിഷയമായിരിക്കാം, അല്ലെങ്കിൽ അയൽവാസിയുമായിട്ടുള്ള ഒരു തർക്കമായിരിക്കാം, അല്ലെങ്കിൽ ഒരു അംഗനവാടിയുടെ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രശ്നമായിരിക്കാം, അങ്ങനെ എന്തുപോലും പ്രശ്നമായാലും ഒരു പരാതിക്കാരൻ എൻ്റെ മുന്നിൽ വരുമ്പോൾ, പണ്ട് ഡോക്ടറായിരിക്കെ ഒരു ഒ പി ഡിയിലിരുന്ന് ഒരു രോഗിയെ കണ്ടിരുന്ന അതേ ഭാവത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇന്നും അവരെ കാണുന്നത്. അന്ന് മെഡിക്കൽ സയൻസിൽ അവരവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് ക്ഷമയോടുകൂടി കേട്ടതിന് ശേഷം ഒരു ഡയഗ്നോസിസിൽ എത്തുമായിരുന്നു, എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത് വിലയിരുത്തുമായിരുന്നു.
ഇന്നും അതുപോലെ തന്നെ ആളുകൾ പരാതി കൊണ്ടുവരുമ്പോൾ അവരുടെ പ്രശ്നം എന്താണ് എന്നുള്ള ഒരു ഡയഗ്നോസിസിൽ എത്തിച്ചേരാറുണ്ട്. അന്ന് ആ ഡയഗ്നോസിസ് സ്ഥിരീകരിക്കാനായി ലാബ് റിപ്പോർട്ടുകളും സ്കാനുകളും ഒക്കെ വാങ്ങിക്കുമായിരുന്നു. ഇന്ന് അതിന് പകരം വില്ലേജ് ഓഫീസറിൻ്റെ റിപ്പോർട്ടും പോലീസിൻ്റെ റിപ്പോർട്ടും അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ റിപ്പോർട്ടും ഒക്കെ വാങ്ങിക്കും. അപ്പോൾ ഇതാണ് പ്രശ്നമെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം അന്ന് മെഡിസിൻ കൊണ്ട് പ്രിസ്ക്രിപ്ഷൻസ് നൽകുമായിരുന്നു, അല്ലെങ്കിൽ രോഗനിവാരണത്തിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇന്ന് നിയമത്തിൻ്റെ അകമ്പടിയോടുകൂടി അതുപോലെ വിധികൾ നൽകുന്നു, അല്ലെങ്കിൽ പ്രശ്നപരിഹാരം നൽകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മെഡിസിൻ എന്നുള്ള ഒരു ഫീൽഡ് കുറച്ചുകൂടെ വിപുലമാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സെഷൻ അവസാനിക്കും മുമ്പ് മുഴുവൻ ഡെലിഗേറ്റ്സിനും വേണ്ടി മാഡം ഒരു ഗായികയാണ്, ഒരു നാല് വരി പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടും. എന്ത് പാട്ട് വേണം? ഏത് പാട്ടായാലും ഇനിയൊരു കാലത്തേക്കൊരു പൂവിടർത്തുവാൻ ഇവിടെ ഞാനീ മരം നട്ടു. ഇനിയൊരു കാലത്തേക്കൊരു പൂവിടർത്തുവാൻ ഇവിടെ ഞാനീ മരം നട്ടു. ഇനിയൊരു കാലത്തേക്കൊരു തീ പടർത്തുവാൻ ഇവിടെ എൻ മിഴികളും നട്ടു. വിരഹജനാലകൾ വിജനവരാന്തകൾ, വിരഹജനാലകൾ വിജനവരാന്തകൾ ഇവിടെ ഞാൻ എന്നെയും നട്ടു. ഇനിയൊരു കാലത്തേക്കൊരു പൂവിടർത്തുവാൻ ഇവിടെ ഞാൻ ഈ മരം നട്ടു.